വേട്ടയൻ ഈസ് എ യൂഷ്വൽ കൊമേഴ്ഷ്യൽ ഫ്ലിക്ക്. നമ്മളിപ്പോൾ സ്ഥിരം കണ്ടു പതിഞ്ഞിട്ടുള്ള കുറേ സിനിമകൾ നമ്മൾ കണ്ട് 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 ശീലിച്ചിട്ടുള്ള, കഥയിൽ വലിയ പുതുമുകളൊന്നുമില്ലാത്ത ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു പോലീസ് ഓഫീസർ വേഴ്സസ് എ ജയന്റ് കോർപ്പറേറ്റ് വില്ലൻ, ഈ ഒരു സെറ്റപ്പിലുള്ള ഒരു ടിപ്പിക്കൽ ട്രാക്കിലുള്ള ഒരു സിനിമ തന്നെയാണ് ഈ ഒരു വേട്ടയൻ ചിത്രം. ഇതിൻ്റെ ഫസ്റ്റ് ഹാഫ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതിൻ്റെ ഫസ്റ്റ് ഹാഫ് നല്ല രസത്തിലാണ് പോകുന്നത്. എൻ്റയർലി വേറൊരു ഷെയ്ഡിലാണ് ഈ സിനിമ, കാരണം ഒരു മർഡർ മിസ്റ്ററി പോലൊരു സാധനമാണ്. സോ ഹൂ ഹാസ് ഡൺ ഇറ്റ് എന്നുള്ളൊരു സാധനത്തിൽ പിടിച്ച് ഒരു ഇൻവെസ്റ്റിഗേഷൻ മോഡിൽ പോകുന്ന സിനിമ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അതിൻ്റെ ഫസ്റ്റ് ഹാഫ് നിർത്തിയപ്പോൾ, സെക്കൻഡ് ഹാഫിലേക്ക് തുടങ്ങുമ്പോൾ ഈ ഒരു ടിപ്പിക്കൽ കോർപ്പറേറ്റ് വില്ലൻ സെറ്റപ്പ് എത്തുമ്പോൾ സിനിമ ഒന്ന് ലെറ്റ് ഡൗൺ ആവുന്നുണ്ട് അത്. ആൻഡ് ഓൾസോ സെക്കൻഡ് ഹാഫ് കുറച്ച് ലെങ്ത്തും ഉണ്ട്, സോ കുറയുന്നു ഡ്രാഗ് ചെയ്യുന്ന പോലെയൊക്കെ പല സമയത്തും ഫീൽ ചെയ്യും. സോ അതിൻ്റെ ഒരു എൻറ്റയറിറ്റിയിൽ നോക്കുകയാണെങ്കിൽ ഒരു വൺ ടൈം വാച്ചബിൾ എക്സ്പീരിയൻസ് മാത്രമാണ് എനിക്ക് ഈ സിനിമ സമ്മാനിച്ചത്. ആൻഡ് കൊമേഴ്ഷ്യൽ ആസ്പെക്ട്സുകൾ, കൊമേഴ്ഷ്യൽ എലമെൻറ്റൊക്കെ ഈ സിനിമയിൽ ഒരുപാടുണ്ട്. പക്ഷെ അതിനൊന്നും തന്നെ വേണ്ടത്ര പഞ്ചില്ലാത്തതായിട്ട്, ഈവൻ ആ ഒരു ഇൻട്രോ മുതലുള്ള സിനിമയുടെ അവസാനം വരെയുള്ള എല്ലാ സാധനങ്ങളിലും, ഇപ്പോൾ റീസെൻ്റ്ലി പുറത്തിറങ്ങിയ മറ്റ് രജനീകാന്ത് ചിത്രങ്ങളിൽ വെച്ച് തന്നെ കുറച്ച് പഞ്ച് കുറവായിട്ട് നമുക്ക് തോന്നും. ഇത് മോശമെന്നല്ല, ഇപ്പോൾ എങ്ങനെ പറയുക, വേണ്ട എലിവേഷൻ നമുക്ക് കിട്ടാത്ത പോലെ നമുക്കൊരു ഗൂസ്പമ്പ് വരേണ്ട ഒരു സാധനം സിനിമയിൽ എവിടെ ഇല്ല. ആൻഡ് അതിനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്, എടുക്കാൻ നോക്കിയിട്ടുണ്ട്, പക്ഷെ അത് പ്രോപ്പറായിട്ട് വർക്കൗട്ട് ആയിട്ടില്ല. ഒരു പക്ഷേ ഡയറക്ടർക്ക് ഈ ഒരു കൊമേഴ്ഷ്യൽ സിനിമകൾ ചെയ്ത് ശീലില്ലാത്തത് കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ഇതിൻ്റെ പ്രോപ്പർ കണക്ഷൻ അറിയാത്തത് കൊണ്ടായിരിക്കും, എന്തോ ചെയ്തിട്ടുണ്ട്, പ്രോപ്പറായിട്ട് എനിക്ക് കിട്ടിയില്ല എന്ന് മാത്രമേ എനിക്ക് തോന്നിയുള്ളൂ. അല്ലാതെയുള്ള ഇദ്ദേഹത്തിൻ്റെ ജ്ഞാനവേലിൻ്റെ മറ്റ് ഇപ്പോൾ ജെ ബിയും പോലെയുള്ള ആ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഏരിയ ഉണ്ട്, ഈ പറയുന്ന ലോ ആൻഡ് ഓർഡർ, അതിൻ്റെ സിസ്റ്റം, അതിൻ്റെ ആ ഒരു മെക്കാനിസം, അതിനെ പറ്റിയിട്ടുള്ള എക്സ്പ്ലനേഷൻ, അത് നമുക്ക് പ്രോപ്പറായിട്ട് നീറ്റായിട്ട് സിമ്പിളായിട്ട് പറഞ്ഞു തരുന്ന കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നന്നായിട്ട് അതിൻ്റെ സിനിമയിൽ വർക്കായിട്ടുണ്ടെങ്കിലും കൊമേഴ്ഷ്യൽ ടച്ചുകൾ, കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റികളൊക്കെ, അല്ലെങ്കിൽ ഈ ആക്ഷൻ ബ്ലോക്കുകളും ആക്ഷൻ സീക്വൻസുകളൊക്കെ തന്നെ ഒരു പഞ്ചില്ലാത്ത പോലെ. ഞാൻ സിനിമയ്ക്ക് ഓൾറെഡി കുറേ ലെങ്ത് ഉണ്ട്, അതുകൊണ്ട് തന്നെ അനാവശ്യമായിട്ട് വേറെ എക്സ്ട്രാ ആഡ് ഓൺ ആയിട്ട് വെറുതെ അനാവശ്യമായിട്ടൊരു ഫാമിലി സെൻറ്റിമെൻറ്റ് സീനോ ഒരു പാട്ട് സീനോ ഒരു അങ്ങനത്തെ സിനിമയായിട്ട് ബന്ധമില്ലാത്ത യാതൊന്നും കുത്തി നിറച്ച് വെച്ചിട്ടില്ല. ആകെ ജസ്റ്റ് ആ ഒരു ഇൻട്രോ സോങ് എന്ന രീതിക്കാണ് അവർ മനസ്സിലായ പാട്ട് വെച്ചിട്ടുള്ളത്. അതിനും ഇപ്പോൾ കേൾക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ബീറ്റുണ്ടല്ലോ, അത് വിഷ്വലി ആ ഒരു പ്രസൻറ്റേഷൻ അതുപോലെ വന്നിട്ടില്ല. ഇപ്പോൾ ജയിലറിനൊക്കെ കാവാലായ പാട്ട്, ആ പാട്ട് കാണാൻ തന്നെ രസമുണ്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെ ഓവറോൾ മേക്കിങ്ങും ഞാൻ ഈ പറഞ്ഞ പോലെ ആ ഒരു അങ്ങനെ കൊമേഴ്ഷ്യൽ എലമെൻറ്റ് അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ സിനിമകൾ എടുത്ത് ശീലില്ലാത്തത് കൊണ്ടായിരിക്കും ഒരു പക്ഷേ ആ ഒരു ഏരിയയിൽ കുറച്ച് വീക്കാണ് ഇതിൻ്റെ ഡയറക്ഷനിൽ. പക്ഷേ മറ്റ് ആസ്പെക്ട്സുകളൊക്കെ തന്നെ പ്രോപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. അമിതാഭ് ബച്ചൻ്റെയും ഫഹദിൻ്റെയും ഒക്കെ റോൾ അടിപൊളിയായിട്ടുണ്ടെങ്കിലും ചിലവരുടെ ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ചില കാസ്റ്റൊക്കെ വെറുതെ, അല്ലെങ്കിൽ അവരുടെ ക്യാരക്ടേഴ്സൊക്കെ തന്നെ അണ്ണീവൺ ആയിട്ട് ഇങ്ങനെ വെറുതെ സ്കാറ്ററായി കിടക്കുകയാണ്, വലിയ റോളൊന്നും ഇല്ലാതെ. പ്രത്യേകിച്ച് മഞ്ജുവരുടെ റോളൊക്കെ ഭയങ്കര പ്രഡിക്റ്റബിൾ ആണ്, ആ ഒരു ക്യാരക്ടർക്ക് എന്താ ചെയ്യുന്നത് നമുക്ക് ഫസ്റ്റ് കാണുമ്പോഴേ അറിയാം. സോ അങ്ങനെ സീൻ ബിൽഡിങ്ങിലും ചില സീൻ സെറ്റപ്പുകളിലൊക്കെ തന്നെ ഭയങ്കര പ്രഡിക്റ്റബിളായിട്ട് സിനിമ തുടക്കം മുതൽ അവസാനം നമുക്ക് എന്താണ് എവിടെയൊക്കെയാണ് നടക്കാൻ പോകുന്നത് ഏകദേശം അറിയാൻ പോകുന്ന സ്ഥിരം നമ്മൾ കണ്ട് ശീലിച്ചിട്ടുള്ള ഒരു യൂഷ്വൽ മൂവി. ഇതിൽ മോശം പറയാനൊന്നുമില്ല, അലമ്പായിട്ടോ ബോറടിക്കുന്ന രംഗങ്ങളോ ഒന്നും ഇല്ലെങ്കിലും സ്ഥിരം കണ്ടു പതിഞ്ഞ സാധനം ആയതുകൊണ്ട് ഒരു വൺ ടൈം വാച്ചബിൾ എക്സ്പീരിയൻസ് എന്ന് മാത്രമാണ് വേട്ടയൻ എന്ന സിനിമ എനിക്ക് പേഴ്സണലി തോന്നിയത്. സോ ഒരു പക്കാ കൊമേഴ്ഷ്യൽ സിനിമയുടെ ടെംപ്ലേറ്റിൽ നിന്നുകൊണ്ട് ഒരു നല്ല മോറൽ പ്രസൻറ്റ് ചെയ്ത് കുഴപ്പമില്ലാത്തൊരു സ്റ്റോറി ലൈനിൽ കുറച്ച് ആക്ഷൻ സീക്വൻസുകളൊക്കെ വെച്ച് ഒരു തലൈവർ ഫാൻസിന് പറ്റിയ എല്ലാം ഉണ്ട് എന്നൊന്നുമില്ല, എങ്കിലും കുഴപ്പമില്ലാത്ത ഒരു ആവറേജ് വൺ ടൈം വാച്ചബിൾ ഫ്ലിക്കാണ് വേട്ടയൻ എന്ന സിനിമ എനിക്ക് പേഴ്സണലി അനുഭവപ്പെട്ടത്. ഓൾറെഡി ഈ സിനിമ നിങ്ങൾ കണ്ടവരാണെങ്കിൽ സിനിമയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. മറ്റൊരു ഓഡിയോ വീണ്ടും കാണാം. നന്ദി.